എല്ലാമാ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രേക്ഷിത ഗ്രൂപ്പ് വഴിയായി ഇന്ന് രാത്രി ഒരു പ്രത്യേകമായ വിഷയം, അതായത് നേതൃത്വം സഭയിൽ എന്നുള്ള ഒരു വിഷയം അവതരിപ്പിക്കുവാൻ ദൈവം നൽകിയ പ്രകാശം വിനിയോഗിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതുല്യമാകുന്ന നാമത്തിൽ ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം ഈ നേതൃത്വം സഭയിൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്നാണ് നാം അല്പസമയം ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ നേതൃത്വം സഭയിൽ എന്ന് പറയുമ്പോൾ ദൈവ സഭയിൽ ദൈവം ചില ക്രമീകരണങ്ങൾ ആ സഭയുടെ സുഗമമായ നടത്തിപ്പിനായി ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്ന് നാം തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം വെച്ചിരിക്കുന്ന ചില പ്രത്യേകമായ ശുശ്രൂഷകൾ അല്ലെങ്കിൽ നേതൃനിലയിലുള്ള ശുശ്രൂഷകളുണ്ട്. അതിനെ പൊതുവെ എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഏതാണ്ട് 4-5 നിലയിലുള്ള ശുശ്രൂഷകളാണ്. ആ ശുശ്രൂഷകൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ എന്നിങ്ങനെയുള്ള 4-5 കാറ്റഗറികളെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലീഡർഷിപ്പ് ഇൻ ദി അസംബ്ലി ഇന്നെ ഈ ആസ് എ കോമൺ ഫാക്ടർ, അതായത് ഒരു സഭാ നേതൃത്വം അതിന്റെ പൊതുതത്വം എന്ന നിലയിലാണ് ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിന്റെ താളുകളിൽ പരിശോധിക്കുമ്പോൾ ആത്മീയ ശുശ്രൂഷ നേതൃത്വത്തിന്റെ ഉത്തമമായ ചില മാതൃകകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം പ്രസ്താവിച്ചിട്ടുണ്ട്. ആ മാതൃകകളെ വാസ്തവത്തിൽ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് സഭാ നേതൃത്വം ഏത് നിലയിൽ, ഏത് കാഴ്ചപ്പാടിൽ, ഏത് വീക്ഷണത്തിൽ ആണ് ഏർപ്പെടേണ്ടത് എന്നുള്ളതിലേക്ക് മതിയായ വെളിച്ചം, പ്രകാശം നമുക്ക് നൽകുന്ന പഠനഭാഗങ്ങളാണ്. ഞാൻ ആയതിലേക്ക് ഒരു വേദഭാഗം തന്നെ വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 20-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്കുകളാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മിലേത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരുന്ന് എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പട്ടണം തോറും പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാനത് പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവ കൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയുന്നതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഈ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനിയും കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു.
അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ച് തന്നിരിക്കുന്നുവല്ലോ. ആകയാൽ നിങ്ങളെ തന്നെയും കർത്താവ് തൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൽ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ ഈ മൂന്ന് സമ്മതിച്ചും രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധിയുപദേശം പറഞ്ഞെന്നത് ഓർത്തുകൊള്ളു. ഈ വേദഭാഗമാണ് ഇന്ന് ഞാൻ ഈ സഭാ നേതൃത്വം എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദത്തിൽ നേതൃത്വം സഭയിൽ എന്ന വിഷയം, അല്ലെങ്കിൽ ഒരു ആത്മീയ നേതൃത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുവാൻ സഹായകമായ പല വേദഭാഗങ്ങളുണ്ട്. പഴയ നിയമം പരിശോധിച്ചാൽ ഇസ്രായേലിന്റെ മുമ്പാകെ യുദ്ധം ചെയ്ത പോരാളിയായിരുന്ന കാലേബിനെ സംബന്ധിച്ച് വായിക്കുമ്പോൾ കാലേബ് ഒരു നല്ല ജനപ്രതിനിധിയും ഒരു നേതാവുമായിരുന്നു എന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പുതിയ മുതല് സഭാ നേതൃത്വത്തിന് അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വളരെ പ്രയോജനകരമായ അല്ലെങ്കിൽ വളരെ മാതൃകാപരമായ ഒരു നേതൃത്വം നൽകിയ ആളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പൗലോസിന്റെ ഈ എഫേസോസുള്ള തിരോധനത്തിന് ശേഷം താൻ എഫേസോസിലെ സഭയുടെ ശുശ്രൂഷകനായി ചൂണ്ടിക്കാണിച്ച തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം ഒരു ക്രിസ്തീയ പടയാളി എന്ന നിലയിൽ, ഒരു ഒരു ആത്മീയ ശുശ്രൂഷൻ എന്ന നിലയിൽ ഏത് നിലയിൽ പ്രയോജനപ്പെടണം എന്നുള്ള പൗലോസിന്റെ വ്യക്തമായ പഠിപ്പിക്കലുകൾ ഒക്കെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വായിച്ചു കേൾപ്പിച്ച ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഒരു സഭാ നേതൃത്വം, അതായത് സഭാ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷകന് അവന് എങ്ങനെയൊക്കെ ആയിരിക്കണം അവന്റെ നേതൃത്വ ഗുണ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ഞാൻ അത് വായിച്ച വേദഭാഗത്തിന്റെ അതിന്റെ 19-ാം വാക്യം, 18-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഞാൻ ആസിയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടെ കണ്ണുനീരോടുകൂടെ യഹൂദന്മാരുടെ കൂട്ടുകളിലുണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും നിങ്ങൾ അറിയുന്നു. പൗലോസ് പറയുകയാണ് ഒരു നല്ല ആത്മീക നേതൃത്വം അതിന്റെ ഗുണലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ഇന്ന് സഭ നമുക്ക് കൂണുപോലെ സഭകളുണ്ട്. ആ സഭകളിലൊക്കെ സഭാ നേതൃത്വം എന്ന് പറയുന്ന ഒരുതരം പ്രൊഫഷണൽ അപ്പോയിന്റ്മെന്റ് ആയി വന്നിരിക്കുകയാണ്. അതായത് ഒരു സെക്യുലർ എംപ്ലോയ്മെന്റ് പോലെ വന്നെത്തിരിക്കുകയാണ് ഇന്നത്തെ സഭാ നേതൃത്വം എല്ലാം. ആ സഭാ നേതൃത്വം സഭാ നേതൃത്വത്തിന്റെ ഗുണലക്ഷണങ്ങളായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിഷ്കർഷിക്കുന്ന ഉപദേശ സത്യങ്ങൾ ഉറച്ചു നിൽക്കാതെ സ്ഥാപിത താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും ഒക്കെ വേണ്ടി, സ്വാർത്ഥതയ്ക്കും വേണ്ടി നിലനിൽക്കുകയും വചനത്തിന് വിപരീതമായ നിലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിഗതികൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ആത്മീയ നേതൃത്വം സഭയിൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ആത്മീയ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ എപ്രകാരമാണ് തങ്ങളുടെ ആത്മീയ നേതൃത്വം സഭയുടെ മുമ്പാകെ മാതൃകാപരമായി കാണിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്ന മനോഹരമായ 6-7 കാര്യങ്ങൾ ഈ വാക്യാംശത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമതായി പറയപ്പെടുന്നത് ഒരു സഭാ നേതൃത്വത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ താഴ്മയിൽ ഉള്ള ശുശ്രൂഷയാണ്. ഇവിടെ അപ്പോസ്തലൻ പറയാണ് ഞാൻ വളരെ താഴ്മയോടുകൂടെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ശുശ്രൂഷ ചെയ്തു എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. പൗലോസ് എഫേസോസിൽ എന്ന് മാത്രമല്ല, താൻ ഏതെല്ലാം പ്രവിശ്യകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം സഭകൾ രൂപീകൃതമായിട്ടുണ്ടോ, എവിടെയെല്ലാം താൻ ശുശ്രൂഷാസ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടോ,
ആ ശുശ്രൂഷകളെല്ലാം ക്രിസ്തുവിന്റെ താഴ്മ ധരിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷകനായിട്ടാണ് പൗലൂസ് തന്നെ കുറിച്ച് തന്നെ പ്രദർശിപ്പിക്കുന്നത്. ഇന്നത്തെ ശുശ്രൂഷകന്മാരൊക്കെ ചില സ്ഥലങ്ങളിൽ പോലീസ് അധികാരികളുടെ അധികാരം പോലെ അധികാരം പ്രയോഗിക്കുന്നവരും അതുപോലെ തന്നെ ഒരു കോടതിയിലെ ന്യായാധിപന്റെ അധികാരം പോലെ വിശ്വാസികളുടെ മേൽ അധികാരം ചെലുത്തുന്നവരും അതുപോലെ കൊള്ളക്കാരെ പോലെ പിടിച്ചുപറിക്കുന്ന സ്വഭാവക്കാര ആയിട്ടുള്ള ആളുകളും പിന്നെ കർക്കശമായി വാത്സല്യമില്ലാതെ ഈ വിശ്വാസികളായ ആളുകളോട് ഇടപെടുന്നവരുമായിട്ടുമൊക്കെ ഇന്ന് വൈവിധ്യ നിലയിൽ നമുക്ക് ശുശ്രൂഷകന്മാരെ സഭാ നേതൃത്വത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ് ഈ ശുശ്രൂഷ താൻ എങ്ങനെയാണ് ചെയ്തത്. ഒന്ന്, അത് വളരെ താഴ്മയോട് ചെയ്ത ശുശ്രൂഷയായിരുന്നു. ഒരു സഭാ നേതൃത്വം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഒന്ന്, ക്രിസ്തുവിന്റെ താഴ്മ തന്റെ ശുശ്രൂഷ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷകൻ ആയിരിക്കണം. അങ്ങനെയുള്ള ആളാണ് ഒരു സഭയുടെ ആത്മീയ നേതാവ് എന്ന് പറയുന്നത്. എന്താണ് ക്രിസ്തുവിന്റെ താഴ്മ എന്ന് പറയുന്നത്? ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത്, അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറിവ് പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായിത്തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ താഴ്മയുടെ 7 പടികൾ, 7 പടികൾ ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ താഴ്മയുള്ള ഒരു ശുശ്രൂഷയാണ് നമ്മുടെ കർത്താവ് ചെയ്തത്. അവൻ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വന്നു. സഭാതലത്തിൽ നേതൃതലങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾ തങ്ങൾ നേതാക്കന്മാരായതുകൊണ്ട് വിശ്വാസികളുടെ മേൽ ഏതൊക്കെയോ അധികാര അവകാശങ്ങൾ ഉള്ള ആള് ആണ് എന്നുള്ള തെറ്റായ ചിന്താഗതി സഭാ നേതൃത്വത്തിൽ ഏർപ്പെടുന്നത് വചനവിരുദ്ധമാണ്. ആ വിശ്വസിച്ചവരായ വിശ്വാസികളുടെ, അതായത് താൻ ആർക്ക് ശുശ്രൂഷിക്കുന്നു അല്ലെങ്കിൽ ഏത് സഭയ്ക്ക് നേതൃത്വം നൽകുന്നു, ആ സഭാവിശ്വാസികളായ ആട്ടിൻകൂട്ടത്തിന്റെ ശുശ്രൂഷകൻ, അതായത് ദാസനായി ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു സഭാ നേതാവ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ സൗമ്യതയിൽ അദ്ദേഹം ആ ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സൗമ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ താഴ്മ എന്ന് പറയുന്നത് അവന് താൻ ഏറ്റവും താണും ആ താഴ്ചയുടെ മഹാത്മ്യം പറയുന്നത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉണ്ടായിത്തീർന്നു എന്നാണ്. അതായത്, ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ മരണമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. ആ ക്രൂശ് മരണം പോലും തനിക്ക് ഹടത സ്വീകരിച്ച് അത് ഏറ്റുവാങ്ങുവാൻ ഉള്ള നല്ല മനസ്സ് നമ്മുടെ കർത്താവ് കാണിച്ചു എന്ന് നമുക്ക് വായിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനെ ദിവസൂസിന് പടയവാകെ വെച്ച് കണ്ട് ജീവിതത്തിന്റെ പരിവർത്തനം ഏറ്റുവാങ്ങിയ അപ്പോസ്തലനായ പൗലോസും തന്റെ ശുശ്രൂഷ ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ ക്രിസ്തുവിന്റെ താഴ്മയിൽ അത് ചെയ്തിരുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. 2-ാമതായി ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ഒരാത്മീക നേതൃത്വം, സഭയിലെ ആത്മീയ നേതൃത്വത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കണ്ണുനീരിന്റെ ശുശ്രൂഷയാണ്. ഇവിടെ എന്താണ് ഈ കണ്ണുനീർ എന്ന് പറയുന്നത്? ഇത് ഞാനും നിങ്ങളും വ്യക്തമായി മനസ്സിലാക്കണം. ശുശ്രൂഷകന്മാരെ കണ്ണുനീർ കുടിപ്പിക്കുന്ന ചുരുക്കം ചില സഭകളും കുറെ വിശ്വാസികളൊക്കെ ഉണ്ടാവാം. അതായത്, താൻ ആത്മീക നേതാവായി ശുശ്രൂഷ ചെയ്യുന്ന പ്രാദേശിക സഭയിലെ വിശ്വാസികളുടെ വചനവിരുദ്ധമായ നടപടികളെയോ നടപടിക്രമങ്ങളെയോ അത് ചൂണ്ടിക്കാണിക്കുകയോ അതിനെ വിമർശിക്കുകയോ വിലയിരുത്തുകയോ ചെയ്താൽ എത്ര ആത്മീയർ, ഈ ആത്മീയരല്ലാത്ത ജടീയ വിശ്വാസികൾക്ക് പെട്ടെന്ന് ഈ പാസ്റ്റോട് അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തോടെ തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് ബിഹേവ് ചെയ്യാ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് വെറുപ്പും വിദ്വേഷവും ഉണ്ടായി. ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന് കണ്ണുനീരിന്റെ അനുഭവം, കയ്പിന്റെ അനുഭവം പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ചുരുക്കം ചില സഭകളും ചില വിശ്വാസികളും ഉണ്ട്. അങ്ങനെയുള്ള ആ ആളുകളുടെ മുമ്പാകെ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഇത് കണ്ണുനീരിന്റെ ശുശ്രൂഷയാണ്. ഇത് എങ്ങനെ അറിയാവൂ? അപ്പോസ്തലനെ കരയിപ്പിച്ച ആളുകളുണ്ട്, എന്നാൽ അതിനേക്കാൾ മെച്ചമായി അപ്പോസ്തലൻ ആ വിശ്വാസികൾ വേണ്ടി കരഞ്ഞ ഒരു അപ്പോസ്തലനായിരുന്നു. ആത്മീയ നേതൃ ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ അവർ തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളരെ കരയുന്നവരായിരിക്കണം. ഏതെല്ലാം അല്ലെങ്കിൽ ഒന്ന്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ ദൈവസേനയിൽ രാവകൽ ജാഗരിക്കുന്നവരും കരയുന്നവരുമായിരിക്കണം. 2,
വിശുദ്ധന്മാരെ യഥാസ്ഥാപനത്തിനായി അവരെ ക്രിസ്തുയേശുവിൽ കൊള്ളാവുന്നവരായി നിർത്തിക്കൊണ്ടു പോകുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായും കൃപയ്ക്കായും അവർ ദൈവസന്നിധിയിൽ രാവകൽ കരയേണ്ടവരാണ്. നാം പഴയ നിയമം പഠിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കാലേബ് തന്റെ മക്കൾക്ക് അവകാശം കൊടുക്കുമ്പോൾ നാം വായിക്കുന്നത് അവന് മക്കൾക്ക് അവകാശം വെച്ചേച്ചു പോയി എന്ന് പറയുന്നുണ്ട്. എവിടെയാ വെച്ചേച്ചു പോയെന്ന് പറഞ്ഞാൽ മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു എന്ന് വായിക്കുന്നു. മലയിലും താഴ്വരകളിലും കാലേബ് തന്റെ മക്കൾക്ക് നീരുറവുകളെ കൊടുത്തു. നീരുറവ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ പാഠമാണ്. അതായത് ഹി ഗേവ് ഹിസ് ചിൽഡ്രൻ ദി അപ്പർ സ്പ്രിംഗ് ആൻഡ് നീദർ സ്പ്രിംഗ് എന്നാണ് ദൈവ വചനത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തീയ നേതൃത്വ നിലയിൽ നിൽക്കുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ അവർ എന്ത് ചെയ്യണം? തങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, അവർ ആത്മീയമായ പ്രഭുത്വത പ്രാപിക്കേണ്ടതിന് വേണ്ടി, സുവിശേഷം ആ പ്രദേശത്ത് അഭിവൃദ്ധി പ്രാപിക്കേണ്ടതിന് വേണ്ടി രാപകൽ ദൈവമുമ്പാകെ കണ്ണീർ പൊഴിക്കുന്ന ശുശ്രൂഷകന്മാരായി ഇരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 1-ാമതായി ഇത് താഴ്മയുടെ ശുശ്രൂഷയാണ്, 2 കണ്ണുനീരിന്റെ ശുശ്രൂഷയാണ്. സ്വർഗത്തേക്ക് നോക്കി നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യുന്ന സഭാ വിശ്വാസികളായ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവസ്ഥാനം കരയുവാൻ കഴിയുന്ന ഒരു ഹൃദയവും കണ്ണുനീര് ഒഴുകുന്ന കണ്ണീർച്ചാലികളായ കണ്ണുകളും ആത്മീയ നേതൃത്വത്തിന് ഉണ്ടാവണം. ഇന്നത്തെ എത്ര ആത്മീയ നേതൃത്വം ഈ നിലയിൽ തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന വിശ്വാസികളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവമുമ്പാകെ കരയുന്നവരായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പ്രയാസമുണ്ട്. ഇന്നത് തികച്ചും അപൂർവമാണ്. 3-ാമതായി ഇവിടെ പറയുന്നത്, യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. ഇത് കഷ്ടതയുടെ ശുശ്രൂഷയാണ്. നേതൃനിലയിൽ ആയിരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. ഒരു പ്രൊഫഷനായി കണക്കാക്കുന്നവർക്ക് അത് പ്രയാസം ഉണ്ടാവുകയില്ല. അതായത് അനേക സഭകളെ പരസ്പരം നിബന്ധിപ്പിച്ച് അവയുടെയൊക്കെ മേൽ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഖജാൻജിയോ പിന്നെ ജോയിന്റ് സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ഒക്കെ ആയിരിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അതല്ല മനുഷ്യ നിർമ്മിതമാകുന്ന സംഘടനകളുടെ സംവിധാനങ്ങളാണ്. നേതൃത്വം സഭയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയെ നേതൃനിലയിൽ നിന്ന് അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ പാസ്റ്റർ സ്ഥാനത്ത് നിന്ന് പരിപാലിക്കുന്ന ശുശ്രൂഷയാണ് ഈ നേതൃത്വം സഭയിൽ എന്ന് പറയുന്നത്. ബാക്കിയൊന്നുമല്ല, സംഘടനകളുടെ ഭരണം വേറെ, ദൈവസഭയുടെ പരിപാലനം വേറെ. ദൈവസഭയിൽ ഭരണമല്ല പരിപാലനമാണുള്ളത്. ഒരിടയൻ തന്റെ കീഴിലുള്ള ആടുകളെ എപ്രകാരം പരിചരിക്കുന്നുവോ അതുപോലെ വിശ്വാസികളെ പരിചരിക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് സഭാ നേതൃത്വം. അതായത് സഭാ നേതൃത്വത്തിലുള്ള ശുശ്രൂഷകൾ അവരങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിനായി അല്ലെങ്കിൽ ദൈവേഷ്ടപ്രകാരം കർത്താവിന് വേണ്ടി അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ, അതായത് അവർ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സത്യത്തിന്റെ കാവൽക്കാരായി അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരുപാട് എതിർപ്പുകളും മാനസികമായ ദണ്ഡനങ്ങളും സാമ്പത്തികമായ ഉപരോധങ്ങളും മറ്റ് അപമാനങ്ങളും ദുഷ്കീർത്തികളും സൽകീർത്തികളും ഒക്കെ അത് അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടതായി വരും. അത് അദ്ദേഹം അനുഭവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നിമിത്തമാണെന്നാണ് വായിക്കുന്നത്. ഇവിടെ യഹൂദന്മാരാലുണ്ടായ കൂട്ടുകെട്ടുകളാലുള്ള കഷ്ടങ്ങളാണ്. അതായത് ഈ ആത്മീയ നേതൃനിലയിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ. പൗലോസ് യഹൂദനാണ്. യഹൂദനായ പൗലോസിനെ ദ്രോഹം പ്രവർത്തിച്ചത്, അതായത് കഷ്ടത ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുത്തത്, അദ്ദേഹത്തിന്റെ ആത്മീയ നേതൃത്വം ശുശ്രൂഷയും അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി പറയുന്നത് അത് തന്നോടുകൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാരാണ്. അതായത് താൻ ശുശ്രൂഷ ചെയ്ത തലങ്ങളിലെ യഹൂദന്മാരാണ്. ഈ യഹൂദന്മാര് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കി, അദ്ദേഹത്തിന് കഷ്ടങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ ആത്മീയ ശുശ്രൂഷയും നാം സത്യത്തിന്റെ കാവൽ ഭടന്മാരായി ശുശ്രൂഷ ചെയ്യുകയും കർത്താവിന് വേണ്ടി നിലനിൽക്കുകയും അധ്വാനിക്കുകയും ആ നിലയിൽ ദൈവസഭയിൽ സത്യ പരമാർത്ഥ ഹൃദയത്തിലൂടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമ്പോൾ ധാരാളം കഷ്ടങ്ങൾ നമുക്കുണ്ടാകും. ഇത് അനുഭവിച്ച പൗലോസ് തിമോത്തിയോസ് പറഞ്ഞു, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, ഫിലിപ്പിയിൽ പറഞ്ഞു, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല
അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. തിമോത്യോസ് പറയുമ്പോൾ അവിടെ പറഞ്ഞെങ്ങനെയാണ്? കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി നിലവടിയായി നിവർത്തിക്കുക എന്നാണ്. ആത്മീയ നേതൃത്വം സഭാ അന്തരീക്ഷത്തിൽ എന്ന് പറയുന്നത് കഷ്ടതയുടെ ശുശ്രൂഷയാണ്. അടുത്തത് അതിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നു, അതായത് എന്റെ പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശം ചെയ്തു. സഭാ നേതൃത്വം ഇന്ന് വിശ്വാസികൾ മോശമായ വഴികൾ വഴിതെറ്റിപ്പോയാലും ആ ദൈവവചനത്തിന്റെ ഗൗരവത്തോടെ അതിനെ വീക്ഷിക്കുകയോ ശാസിക്കുകയോ ഗുണീകരിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. കാരണം അവർക്ക് അവരുടെ പൊസിഷനാണ് വിഷയം, സ്ഥാനമാണ് വിഷയം, സാമ്പത്തിക ലാഭമാണ് വിഷയം, മനുഷ്യന്റെ മുമ്പാകെയുള്ള ആദരവാണ് പ്രധാനപ്പെട്ട അവർ കാണുന്നത്. എന്നാൽ ദൈവം എന്ത് പറയുന്നു? ദൈവത്തിന്റെ പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും പറയുക. വിശ്വാസികളുടെ മുമ്പാകെ അവരുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനപ്രദമായ യാതൊന്നും മറച്ചു വെക്കാതെ, അതായത് തുറന്ന പാഠശാലയായി ശുശ്രൂഷ ചെയ്യുന്ന ജീവിതമാണ് ഒരു ആത്മീയ നേതൃത്വത്തിന്റെ ജീവിതം എന്ന് പറയുന്നു. അതുപോലെ തന്നെ അത് അടുത്തായി വായിക്കുന്നു അതിന്റെ 23-ാം വാക്യം. അവിടെ പറയുകയാണ്, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തെ സാക്ഷ്യം പറയേണ്ടത് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ ഉള്ളൂ. അതായത് ഒരു സഭാ നേതൃത്വത്തിന് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം സ്വന്തം ജീവിതത്തിന്റെ സെക്യൂരിറ്റി അല്ല, അതായത് സ്വന്തം ജീവിതത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി സഭാ നേതൃത്വം ഏറ്റെടുക്കുന്ന ആളുകളുണ്ട്. അതായത് തനിക്ക് വലിയ വീടുകൾ പണിയുക, വിലപിടിപ്പുള്ള കാറുകൾ വാങ്ങുക, വസ്തുക്കൾ സമ്പാദിക്കുക, വിദേശ യാത്രകൾ ചെയ്യുക, സാധ്യമാക്കുക, അങ്ങനെ ധനസമാഹാരം നടത്തുക, ഇതിനൊക്കെ വേണ്ടി ആത്മീയ ശുശ്രൂഷാരംഗത്ത് അള്ളിപ്പിടിച്ച് കിടക്കുന്നവരും വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത് അതല്ല, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഫിലിപ്പിനോട് അപ്പോസ്തലൻ പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ അത് ചെയ്യും എന്ന് അപ്പോസ്തലൻ പറയുന്നു. അതായത് ഫിലിപ്പിയിലെ വിശ്വാസികളെ കർത്താവായ യേശു ക്രിസ്തു പ്രബുദ്ധരായി നിർത്തുന്ന ആത്മീയ ശുശ്രൂഷ നേതൃത്വത്തിൽ അതിനുവേണ്ടി താൻ രക്തസാക്ഷിത്വ മരണം അനുഭവിക്കേണ്ടി വന്നാൽ അതും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് നാം പറയുന്നത്. സ്വന്തം പ്രാണനെ വിലയേറിയതായി എണ്ണാതിരിക്കുക, കർത്താവിനെ വിലപ്പെട്ടവനായി എണ്ണുക. അതാണ് ആത്മീയ ശുശ്രൂഷ നേതൃത്വം ചെയ്യേണ്ടത്. ഇവിടെ ഇന്ന് ഈ ഇന്നത്തെ ക്രൈസ്തവ ലോകം എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് ഗവൺമെന്റ് സമൂഹങ്ങളൊക്കെ തന്നെ അതെല്ലാം തന്നെ മൂല്യം ഇല്ലാത്ത വേർപാട് പ്രസംഗിക്കുന്ന സഭകളായി മാറിയിരിക്കുകയാണ്. ബന്ധുകോശുകാരും ബ്രതുകാരും ഒക്കെ മിക്കവാറും ഉള്ളതൊക്കെ മൂല്യാധിഷ്ഠിതമല്ല. അതായത് ഒന്ന് പ്രസംഗിക്കുന്നു, പക്ഷെ അതിനോട് പുലബന്ധം പോലും ഇല്ലാത്ത നിലയിൽ ജീവിതശൈലി പാഠ്യമാക്കുന്ന ധാരാളം ആളുകളുമുണ്ട്. മഹത്വമെല്ലാം കർത്താവിനെന്ന് പറയുമ്പോൾ തന്നെ സ്വമഹത്വം വേണ്ടുവോളം സ്റ്റേജിൽ കിട്ടാൻ എല്ലാ അടപുകളും തന്ത്രങ്ങളും പ്രയോഗിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പൊ സ്വന്തം കാര്യം ചിന്താബാധ എന്നുള്ള ആർദ്ധവാക്യം ഉപയോഗിക്കാത്തവനാണ് ഒരാത്മീക നേതാവ്. ഇനി അടുത്തായി പറയുന്നത്, ഞാൻ എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടത് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അതായത് ഒരാത്മീക നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരു വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്. അതായത് വ്യക്തമായ ഒരു ലക്ഷ്യബോധവും വ്യക്തമായ ഒരു സമർപ്പണവും ആ ലക്ഷ്യത്തിലേക്കുള്ളൊരു കുതിപ്പും ഒരാത്മീയ നേതൃത്വത്തിന് അനിവാര്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ട കർത്താവായ യേശു എന്ന ശുശ്രൂഷയും തികയ്ക്കണമേ ഉള്ളൂ. ആത്മീയ നേതൃത്വത്തെ ദൈവം തന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉത്ബോധം ആത്മീയ നേതൃത്വത്തിനുണ്ടാകണം. രണ്ട്, ആ ആത്മീയ ശുശ്രൂഷ ദൈവം പരിമേൽപ്പിച്ചപ്പോൾ നാം ലക്ഷ്യം വെക്കേണ്ട, അതായത് ടാർഗറ്റ് ചെയ്യേണ്ട ഒരു അതിര് ദൈവം തന്നിട്ടുണ്ട്. അതായത് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുക, കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുക. അതാണ് ആത്മീയ നേതൃത്വത്തെ കുറിച്ച് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പാടില്ല. ഒരു കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി
പ്രശോഭിതമായി ശോഭിച്ച് വന്ന പല ആളുകളും തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോയതുകൊണ്ട്, അതായത് സുവിശേഷ പ്രഘോഷണം എന്നുള്ള മഹത്തരമായ ലക്ഷ്യത്തിൽ തെറ്റിപ്പോയതുകൊണ്ട് ധനസമ്പാദനത്തിലും ദ്രവ്യപ്രീതിയിലും പിന്നെ അവസരങ്ങളിലും ഒക്കെ കൊതിച്ച് തങ്ങൾക്കുള്ള കൃപ നഷ്ടപ്പെടുത്തി അവർ ലക്ഷ്യത്തിൽ നിന്ന് വഴിപോയ ചരിത്രങ്ങൾ നമുക്ക് കൺമുമ്പിൽ ധാരാളം കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, അങ്ങനെയല്ല, ദൈവകൃപയുടെ സുവിശേഷം സാക്ഷ്യം പറയേണ്ട കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. അടുത്തതായി പിന്നെ അതിന്റെ 27-ാം വാക്യിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുണ്ട്. എഫേസോസിലെ വിശുദ്ധന്മാർ പറയുകയാണ്, ആ സഹോദരന്മാരെ അറിയിക്കാൻ ദൈവം എന്തെല്ലാം വെളിപ്പാടുകൾ അപ്പോസ്തലൻ നൽകിയോ ആ അപ്പോസ്തലൻ ആ വെളിപ്പാടുകളെല്ലാം ദൈവം അപ്പോസ്തലനെ ഒന്നും മറച്ചു വെക്കാതെ ആ വിശ്വാസികളെ അറിയിച്ചിട്ടുണ്ട്. ഒരു ആത്മീക സഭാ നേതൃത്വം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് അതിൽ യാതൊരു കലർപ്പും കൂടാതെ തന്റേതായ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാതെ ജനത്തിന് അനുഗ്രഹമായി അത് വിളമ്പിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ സ്റ്റേജുകളിലൊക്കെ മനുഷ്യ നിർമ്മിതമായ ഒരുപാട് കാര്യപരിപാടികളും മനുഷ്യന്റെ ആലോചനയിൽ ഉദയം ചെയ്ത ഒരുപാട് കർമ്മപരിപാടികളും ഒക്കെയുണ്ട്. അതെല്ലാം ഇവിടെ ഞാൻ എടുത്ത് പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അപ്പോസ്തലൻ അങ്ങനെ അല്ലായിരുന്നു. അവൻ എന്താണ്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ജനത്തെ അറിയിച്ചു. ഒരു പ്രാദേശിക സഭയിൽ തികഞ്ഞ അനുസരണമുള്ള വിശ്വാസം ഉണ്ടാവാം, അനുസരണമില്ലാത്ത വിശ്വാസം ഉണ്ടാവാം, ദൈവജനത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കാതെ അശുദ്ധിയിൽ ജീവിക്കുന്നവരുണ്ടാകാം, പിന്നെ ഇടർച്ചയുണ്ടാക്കുന്നവരുണ്ടാവാം, സഹവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടാവാം, പല ആളുകളുണ്ട്, പല സ്വഭാവത്തിൽപ്പെട്ടവരല്ലേ. എന്നാൽ അവരോടെല്ലാം മുഖം നോക്കാതെ, അതായത് മുഖപക്ഷം കൂടാതെ ദൈവത്തിന്റെ ആലോചന മറച്ചു വെക്കാതെ അറിയിക്കാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ശുശ്രൂഷ ഈ സഭാ നേതൃത്വത്തിന് ഉണ്ടാകും. എന്നെ മനുഷ്യൻ എന്ന് പറയുന്നു, എന്റെ പോസ്റ്റ് ഇവിടെ ഉറയ്ക്കുമോ, മനുഷ്യൻ എന്റെ സ്തോത്രാഴ്ച സഞ്ചിയിൽ എന്നൊന്നും കിട്ടുമോ, എന്റെ കുടുംബത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്ന വരുമാനം ഉണ്ടാകുമോ, തടസ്സം ഉണ്ടാകുമോ, ഇതൊന്നുമല്ല ഒരു ശുശ്രൂഷകൻ ഒരു ആത്മീയ നേതൃത്വം ചെയ്യേണ്ടത്. മറിച്ച് കർത്താവിനെ ഞാൻ എങ്ങനെ പ്രസാദിപ്പിക്കണം, ദൈവം എന്നെ ആക്കിയ ശുശ്രൂഷ എങ്ങനെ എങ്ങനെ കലപ്പില്ലാതെ ഞാൻ ദൈവജനത്തിന്റെ മധ്യ ചെയ്യണം, എപ്രകാരം ഞാൻ നന്ന നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേരിനെ ഓഹരിക്കാരന് ആയിത്തീരും. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ നാം നിശ്ചയമായും ദൈവത്തിന്റെ ആലോചന, സ്വന്തം ആലോചനയല്ല, പരിശുദ്ധാത്മാവായ ദൈവം ദൈവവചനത്തോട് നൽകുന്ന ആലോചനകളെ യാതൊരു നിലയിലും അത് ദ്വേഷിക്കാതെ മറച്ചു വയ്ക്കാതെ സമ്പൂർണമായി ജനത്തെ അറിയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവ സഭാ നേതൃത്വത്തിന് ഉണ്ട്. കർത്താവ് എന്നോട് പ്രത്യേകമായി അറിയിച്ചൊരു ദൂത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ മനം കവരുവാനും അതുപോലെ വിശ്വാസികളുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ കൈവശപ്പെടുത്തുവാനും വേണ്ടി പറയുന്ന ചടുലതയിലും കപടതയിലും ഉൾപ്പെട്ട ശുശ്രൂഷയല്ല ഞാൻ പറയുന്നത്. ആത്മീയ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ദൈവദാസന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ദൈവത്തിന്റെ ആലോചനയാണ് അറിയിക്കേണ്ടത്. കർത്താവ് അവരോട് പറയാൻ പറഞ്ഞതൊക്കെ അവർ പറയണം. വിശുദ്ധ ജീവിതത്തിന്റെ കോട്ടമുണ്ടാകുന്ന നിലയിൽ വിശ്വാസികൾ ചിലർ സഭയിൽ ബിഹേവ് ചെയ്താൽ അവൻ എത്ര പണക്കാരനായാലും എത്ര കൊഴുപ്പുള്ള കുടുംബത്തിൽപ്പെട്ടവനായാലും അവന്റെ മുഖം നോക്കാതെ നമ്മളത് പറയണം, അവനോട് പറയണം. അതാണ് ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ പറയുക എന്ന് പറയുന്നത്. ലേവ്യ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം സംബന്ധിച്ച് ഒരു പ്രമാണം നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ പാളയത്തിൽ ഒരുവന്റെ ശരീരത്തിന്മേൽ രോമകൂപങ്ങൾ വെളുത്തും അതിന്റെ തടം അത് തിമിർത്തും, അതായത് ചുമന്ന് തിമിർത്തും ഇരുന്നിരിക്കുന്നതായി കണ്ടാൽ അവന് കുഷ്ഠരോഗ ലക്ഷണം ഉള്ളതുകൊണ്ട് അന്നത്തെ അപ്പോത്തിക്കിരിയായ കൂടിയായ മഹാപുരോഹിതനെ വിവരിക്കണം. മഹാപുരോഹിതൻ വന്ന് ഇവന്റെ ശരീരത്തിൽ നോക്കണം. നോക്കട്ടെ, കുഷ്ഠരോഗ ലക്ഷണങ്ങൾ അവനിൽ കണ്ടാൽ അവനെ പാളയത്തിന്റെ പുറത്ത് 7 ദിവസത്തേക്ക് അടച്ചിടണം എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അവനെ പരിശോധിക്കുന്ന പുരോഹിതനെ പരിശോധന സംബന്ധിച്ച് അവിടെ പറയുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവന്റെ വടുവിന്മേൽ നോക്കണം, അതായത് അവന്റെ ശരീരത്തിലുള്ള രോഗത്തിന്മേൽ നോക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കണം എന്നതിന്റെ അർത്ഥം മനസ്സിലായോ? വടുവിന്മേൽ നോക്കണം, അതായത് രോഗത്തെ നോക്കണം. ഇത് ഈ പാസ്റ്റർക്ക് ഏറെ ദശാംശം കൃത്യമായി മുടക്കം കൂടാതെ കൊടുക്കുന്ന കുടുംബത്തെയും അതുപോലെ നല്ല ചാപ്പാട് കഴിഞ്ഞ ദിവസം ഷിബു പറഞ്ഞ പോലെ 2000 രൂപയും കൈമുടക്കൊക്കെ കൊടുക്കുന്ന അത് പ്രതീക്ഷിക്കുന്ന
ആ നൽകുന്ന മുടക്കം കൂടാതെ നൽകുന്ന ആളുകളെ പ്രസാദിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലോ വിശുദ്ധ ജീവിതത്തിലോ എന്തെങ്കിലും തകരാറോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പറയാതെ മറച്ചു വെച്ച് സ്വാതന്ത്ര്യമാർഗം സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന നേതൃത്വമല്ല ദൈവസഭയ്ക്ക് ഭൂഷണമായിരിക്കുന്നത്. കർത്താവ് അവിടെ ഈ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സഭാ നേതൃത്വത്തിൽ വിശുദ്ധ വേദപുസ്തകം വിവക്ഷിക്കുന്ന സഭാ നേതൃത്വം പറയുന്നത് പരിശുദ്ധാത്മാക്കന്മാരാണ്. സഭകളിൽ അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. അതിനിവിടെ പെന്തക്കോസ് ഒന്നും പടർന്നു ഒന്നുമില്ല. ഞാനുള്ള കാര്യം തുറന്ന് പറയുകയാണ്. അതായത് ലജ്ജകൂടാമൽ പറഞ്ഞു വെക്കുള്ളൂ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ തുറന്ന് ഒരു സമീപനമായി മനസ്സിലാക്കിയാൽ മതിയാവും. ഇന്ന് സഭാ നേതൃത്വത്തിൽ കാണപ്പെടുന്ന അധികാര വടംവലിയുടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ നല്ലൊരു പങ്കാളികളും പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷാ സ്ഥാനത്ത് ആക്കി വെച്ചവരല്ല എന്ന് യാതൊരു നിസ്സംഗതയും കൂടാതെ പ്രസ്താവിക്കുന്നതിൽ ഞാൻ ധൈര്യവാനാണ്. കാരണം അറിയാവോ, വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടാണ് അറിയുന്നത്. കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആക്കി വെച്ചവനാണെങ്കിൽ അവന്റെ ശുശ്രൂഷ നേതൃ ശുശ്രൂഷ താഴ്മയുടെയും കണ്ണുനീരിന്റെയും കഷ്ടത അനുഭവിക്കുന്നതിന്റെയും അതുപോലെ പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ വിളിച്ചു പറയുന്നതും സ്വന്തം പ്രാണനെ സംരക്ഷിക്കാൻ ശ്രമിക്കാത്തതും കർത്താവ് ഫലമേൽപ്പിച്ച ദൈവകൃപയുടെ സുവിശേഷം അത് തികയ്ക്കുക എന്നുള്ള ജീവിതത്തിന്റെ ഏക ലാക്കിലേക്ക് ആ ജീവിതം നയിക്കപ്പെടുന്നതും ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി അത് ജനത്തെ അറിയിക്കുകയും ചെയ്യുന്ന നേതൃത്വം ആയിരിക്കും. അല്ലാതെ കണ്ണടച്ച് കളയുന്നവരല്ല. കണ്ണടച്ച് കളയുന്ന നേതൃത്വം ദൈവത്താൽ ആക്കപ്പെട്ടതല്ല, അത് മനസ്സിലാക്കണം. വോട്ടിങ്ങിലും വടംവലിയിലും പിന്നെ സ്വാധീനതയിലും കൂടെ നേടിയെടുക്കുന്ന സ്ഥാനമാനങ്ങൾ ഒന്നും ദൈവത്താൽ നിയമിതമല്ല, അത് മനസ്സിലാക്കണം. അപ്പൊ ദൈവത്താൽ നിയമിതമല്ലെങ്കിൽ നമ്മുടെ സ്ഥലസഭകളിൽ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനുള്ള നിയന്ത്രണം നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് നേതൃസ്ഥാനത്ത് ആക്കി വെക്കാത്ത ആളുകളാൽ ആ ആളുകളാൽ നടത്തപ്പെടുന്ന ശുശ്രൂഷകളും അതിലുള്ള നേതൃത്വവും ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ തൈലം അപര്യാപ്തമായ ശുശ്രൂഷകളാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അത് പരമാർത്ഥമായ സത്യമാണ്. കാരണം അറിയാവോ, ദൈവം ആക്കി വെക്കാത്തവ ദൈവകൃപയിലും പരിശുദ്ധാത്മ ശക്തിയിലും ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നില്ല. അന്യാഗ്നികത്തിക്കുകയാണ്. അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യാഗപീഠത്തിലെ യാഗത്തെ ദഹിപ്പിച്ച ആ തീയെ കെടാതെ സൂക്ഷിച്ചാണ് സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷകളിൽ യാഗങ്ങൾക്കും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഓരോ ദിവസവും രാവിലെ സന്ധ്യായ സമയത്ത് തീ കത്തിക്കുകയല്ല. ഒരിക്കൽ യാഗപീഠത്തിന്മേൽ സ്വർഗത്തിൽ ഇറങ്ങിയ ആ അഗ്നി, ആ ദീപശിക അത് കെടാതെ സൂക്ഷിക്കുകയും ആ അഗ്നി ഇങ്ങനെ പകർന്ന് നിരന്തരമായി യാഗങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ അന്യാഗ്നി കത്തിക്കാൻ ചില പാർട്ടികൾ എഴുന്നേൽക്കുന്നത്. എന്താണ് ഈ അന്യാഗ്നി? പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് ശുശ്രൂഷകരാക്കി വെച്ചിട്ടുള്ള ദൈവദാസന്മാരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പണത്തിന്റെയും പത്രാസിന്റെയും ബന്ധുബലത്തിന്റെയും പ്രതാപത്തിന്റെയും വ്യക്തി സ്വാധീനതയുടെയും അടിസ്ഥാനത്തിൽ ശുശ്രൂഷാമണ്ഡലങ്ങളിൽ കയറി കൂടി അത് കൈയടക്കി അതിന്മേൽ ആധിപത്യം നടത്തി ഭരണം നടത്തുന്ന സംവിധാനത്തെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അത് ദൈവത്തിന്റെ ഹിതപ്രകാരം ഉള്ള ഭരണം അല്ല, പരിപാലനമല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇവിടെ വിഭാഗീയ വ്യത്യാസമൊന്നുമില്ല. അത് എവിടെ ചെയ്താലും ആര് ചെയ്താലും അങ്ങനെ തന്നെ. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ പറയാൻ കഴിയുന്നത് പൗലോസിനെ പോലെയുള്ള ദൈവദാസന്മാര് മാത്രമേ സാധിക്കുകയുള്ളൂ, സഭാ നേതൃത്വം സാധിക്കുകയുള്ളൂ. അതായത് പാപം ചെയ്യുന്നവനെ ശേഷമുള്ളവരുടെയും കൂടെ ഭയത്തിനായി എല്ലാവരും കേൾക്കെ പരസ്യമായി ശാസിക്കുക എന്നാണ് പൗലൂസ് പറഞ്ഞിരിക്കുന്നത്. പത്രോസിന്റെ ജീവിതം പത്രോസിനോട് ബന്ധം പൗലൂസ് അത് അങ്ങനെ അന്ത്യോക്കിയിൽ വെച്ച് ചെയ്തു എന്നും നമ്മൾ ഗലാത്തിലേറിൽ വായിക്കുന്നുണ്ട്. അതായത് കേഫാവ് അന്ത്യോക്കിയായി വന്നാറേ അവന് കുറ്റം കാണുകയാൽ ഞാൻ അവനോട് അത്യന്തം എതിർത്തു നിന്നു എന്ന അപ്പോസ്തലനായി പൗലൂസ് പറയുന്നു. ഏത് കനത്ത വിശ്വാസിയാണെങ്കിലും അവനെ പാപം ചെയ്താൽ തെറ്റ് ചെയ്താൽ ദൈവാലോചനയ്ക്ക് വെളിയിലാണ് അവന്റെ ജീവിതമെങ്കിൽ അവനെ സ്നേഹബുദ്ധിയ കർത്താവിന്റെ പക്ഷത്തു നിന്ന് ശാസിക്കാൻ അവനെ അവനുമേൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുവാൻ അവനെ ശുദ്ധീകരണത്തിനായി ആഹ്വാനം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്താൽ നിയോഗിതനായ ഒരു ശുശ്രൂഷകനുണ്ട്. പക്ഷെ അവൻ ദൈവത്താൽ നിയോഗിതനാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആലോചനയിൽ വെള്ളം ചേർക്കാതെ കാര്യങ്ങളെ വിളിച്ചു പറയുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മാതൃകയുള്ള ഒരു സഭാ നേതൃത്വത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അടയാളം പൗലോസ് പറയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു.
ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പി. ദൈവത്താൽ നിയോഗിതനായ ഒരു നല്ല ആത്മീയ നേതൃത്വം, നിയോഗിതമായ നല്ല ആത്മീയ നേതൃത്വം വിപരീത ഉപദേശങ്ങളെ ശക്തമായി എതിർക്കുകയും ആ വിപരീത ഉപദേശങ്ങളുടെ മായാ വലയിൽ നിന്ന് തങ്ങളുടെ വിചാരണയിലുള്ള ആടുകളെ പത്യോപദേശത്തിൽ തികളവരായി നിർത്തുകയും ചെയ്യും. ഇത് ഈ സഭാ നേതൃത്വം നടത്തുന്ന ആളുകളുടെ ശുശ്രൂഷയിലെ ഏറ്റവും ഉന്നതമായിരുന്ന ഉത്തരവാദിത്തമാണ്. അതായത് ഏത് വിപരീത ഉപദേശം സഭയിൽ പൊങ്ങി വന്നാലും അതിനൊക്കെ റാമുള്ളുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ കണ്ണടച്ച് കളഞ്ഞ് അംഗീകരിക്കുന്ന തനിക്കും കൂടെ ആ വിപരീത ഉപദേശം പ്രചരിപ്പിക്കുന്ന വേദിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടിയാൽ അതിന്റെ മുമ്പാകെ കണ്ണടച്ച് കളയുന്ന നേതൃത്വം പരിശുദ്ധാത്മാവിനാൽ ആക്കി വെക്കപ്പെട്ട നേതൃത്വം അല്ല. ഇവിടെ അതുകൊണ്ട് 28-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷനാക്കി വെച്ച ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊടുക്കുക. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, പിന്നെ ചെയ്യണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധ്യക്ഷയാക്കി വെച്ച ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കണം. ഇവിടെ നിങ്ങളെ തന്നെയും എന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്ക് ഒന്ന് പ്രത്യേകം പറയുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ ലോകത്ത് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരുപാട് അഴിമതികളുണ്ട്. ഈ അഴിമതി ആരോടൊക്കെ നമ്മൾ സാധാരണ കേൾക്കണം, സാമ്പത്തിക തിരിമറികളുടെ അഴിമതികൾ, സദാചാര ജീവിതത്തിൽ ധാർമ്മിക പിശകുകൾ, പെണ്ണുപിടി, പരസംഗം, അന്യന്റെ ഭാര്യയുമായിട്ടുള്ള അവിഹിത ബന്ധം, ഇതൊക്കെ അവിടെ എവിടെയാ എല്ലായിടത്തും അല്ലെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പരസ്യമായ രഹസ്യങ്ങളായതൊക്കെ അവ ഞാൻ പറഞ്ഞു എന്നറിയാവോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആത്മീയ നേതൃത്വം നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. അതായത് ഒരു സുവിശേഷകനോ ഒരു പാസ്റ്ററോ ഒരാത്മീക നേതാവ് അവൻ ആര് തന്നെ ആകട്ടെ, അവൻ തന്റെ രഹസ്യവും പരസ്യവുമായിരിക്കുന്ന ജീവിതവശത്ത് വിശുദ്ധനും വിശ്വസ്തനുമായിരിക്കണം. അങ്ങനെ രഹസ്യവും പരസ്യവുമായ തന്റെ ജീവിതവശം വിശുദ്ധവും വിശ്വസ്തവുമായി സൂക്ഷിക്കുന്ന ഒരാളാണ് ദൈവത്താൽ നിയോഗിതനായ ശുശ്രൂഷകൻ. അത് നേരത്തെ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷയാക്കി വിഷയിക്കുന്നത് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയും. കാര്യം പരിശുദ്ധാത്മാവാണ് അങ്ങനെയുള്ളവരെ ആക്കി വിഷയിക്കുന്നത്. അവർ സത്യസന്ധരായിരിക്കും, അവരുടെ സദാചാര ജീവിതം മാലിന്യമില്ലാത്തതായിരിക്കും, സാമ്പത്തിക ജീവിതം കൈകൾ കറയറ്റതായിരിക്കും. മനസ്സിലായില്ലയോ? ഒരു സഭാ നേതൃത്വത്തിന്റെ കരങ്ങൾ ദൈവസന്നിധിയിൽ കറയറ്റതായിരിക്കണം. ഏലിയുടെ മക്കള് ചെയ്ത് ശമൂവേലിന്റെ മക്കള് ചെയ്ത പോലെ, ഏലിയുടെ മക്കള് ചെയ്ത പോലെ നമ്മൾ ചെയ്യരുത്. ശമൂവേലിന്റെ മക്കള് ചെയ്ത് സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ, ഏലിയുടെ മക്കൾ ചെയ്ത് സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളുമായി വ്യവീകരിക്കുക. അപ്പോ തന്നെ യാഗപീഠത്തിങ്കിൽ കൊണ്ടിരുന്ന യാഗവസ്തുവിന്റെ കൈകുറക് തങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് പോയി അതിനെ ഭക്ഷിക്കുക. നോക്കി, ഇതൊക്കെ എത്ര ക്രമരാഹിത്യങ്ങളാണ് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി ലഭിക്കുന്നത് അപഹരിക്കുന്നവരും, അതുപോലെ പാവപ്പെട്ട വിശ്വാസികളുടെ തലയെണ്ണി അവരുടെ അക്കൗണ്ട് അവർക്ക് വേണ്ടി തങ്ങളുടെ അക്കൗണ്ടിൽ സുരുക്കൂട്ടുന്നവരും ഒന്നും ദൈവത്താൽ ആക്കപ്പെടുന്ന ശുശ്രൂഷകന്മാരല്ല. അവരാരും നേതൃനിരയിൽ സഭയിൽ മാതൃകാപരമായി നേതൃത്വം ചെയ്യുവാൻ യോഗ്യന്മാരായ ആളുകളല്ല. സാമ്പത്തിക മണ്ഡലത്തിൽ നാം വിശ്വസ്തരായിരിക്കണം, സദാചാര മണ്ഡലത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. നിങ്ങളെ തന്നെയും രണ്ട്, കർത്താവ് താൻ സ്വന്ത രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷയാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കുക. വിശ്വാസികളെ സൂക്ഷിക്കണം. തന്നെത്താൻ സൂക്ഷിക്കാൻ അറിയാത്തവന് വിശ്വാസികളെ സൂക്ഷിക്കാൻ അറിയാം, ആളുകളെ സൂക്ഷിക്കാൻ അറിയാമോ? ആകയാൽ തന്നെത്താൻ അവൻ സൂക്ഷിക്കുന്നവനായിരിക്കണം. രണ്ട്, അവൻ ആടുകളെ, വിചാരണയിലുള്ള ആടുകളെ സൂക്ഷിക്കണം. ഏതെല്ലാം നിലയില് ഉള്ള വിഷയങ്ങളില് ഈ ആടുകളെ ആദരിയാതെ കൂടിയ ജന്നായ്ക്കൾ ഇതിനകത്ത് നൂണു കയറും. അത് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. ഞാനൊരു വാക്ക് ഇവിടെ പറയുമ്പോൾ അത് അതിരി കവിഞ്ഞതായി നിങ്ങൾ ചിന്തിക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് സ്ലീഹോപദേശമായി നൽകപ്പെട്ടതല്ലാതെ ഏത് നൂതനമായ ഉപദേശ സംഗതികൾ നമ്മുടെ പ്രാദേശിക സഭകളിൽ ആര് ഇറക്കുമതി ചെയ്താലും അതിനെ നഖശിഖാന്തം എതിർക്കാനും അത് തെറ്റാണെന്ന് പറയാനും കഴിയുന്ന ത്രാണി ഉള്ളവനാണ് യഥാർത്ഥ ആത്മീയ നേതൃത്വം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പല ആൾക്കാർക്കും അതില്ല. സ്വന്ത ബന്ധങ്ങളോ രക്തബന്ധങ്ങളോ അതുപോലെ വ്യക്തി സ്വാധീനങ്ങളോ ഒക്കെയുള്ള ആളുകൾ, തങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ
അവയെ വിളിച്ചു പറയാൻ അവയെ തിരുത്താൻ മനസ്സില്ലാതെ അവയുടെ മുമ്പാകെ നിസ്സംഗത പാലിച്ചുകൊണ്ട് കണ്ണടച്ച് കളയുന്ന ആത്മീയ നേതൃത്വമുണ്ട്. അങ്ങനെയുള്ള സഭകൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ള സഭകളെ കുറിച്ചാണ് ലവോദിക്യ സഭയുടെ പിക്ചറായി പറയുന്നത്. ശീതവാനുമല്ല ഉഷ്ണമാനുമല്ല, നീ ശീതവാനോ ഉഷ്ണമാനുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, നീ ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ ഉമ്മണ്ണുകളെയും എന്ന് കർത്താവ് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാനിവിടെ നിർത്തുകയാണ്. ഒരാത്മീക നേതൃത്വം സഭയിൽ എങ്ങനെയായിരിക്കണം? ഞാൻ ഏതെങ്കിലും പ്രത്യേക സഭയെ കുറിച്ചല്ല പറഞ്ഞത്, ഒരു കോമൺ ഫാക്ടർ പറയുകയായിരുന്നു. അതായത് സഭാ നേതൃത്വം, ആ നേതൃത്വത്തിന്റെ പ്രത്യേകതകൾ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഒന്ന്, സഭാ നേതൃത്വം നിലയിൽ നിൽക്കുന്ന ആളുകളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഒന്ന്, അത് താഴ്മയുടെ ശുശ്രൂഷയാണ്, ക്രിസ്തുവിന്റെ താഴ്മ ധരിക്കുന്ന ശുശ്രൂഷയാണ്. അതായത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ വിധേയപ്പെടാൻ, ഇനി ഒട്ടും താഴോട്ട് താഴാൻ ഇടമില്ലാതെ താഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ പടിയിലേക്ക് വരെ താണവനാണ് ക്രിസ്തു. ഒരു ക്രിസ്തീയ സഭാ നേതൃത്വം എന്ത് ചെയ്യണം? പൗലോസ് പറയുന്ന വല്ല വിധേനയും ചിലരെ നേരിടുന്നതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്നാണ് പറയുന്നത്. യഹൂദന്മാരെ നേരിടുന്നത് ഞാൻ യഹൂദന്മാർക്ക് യഹൂദന്മാരെ പോലെയായി, യവന്മാരെ നേരിടുന്നതിന് ഞാൻ യവനർക്ക് യവന്റെ പോലെയായി, ഏത് വിധേനയും ചിലരെ നേരിടുന്നതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അതാണ് ക്രിസ്തുവിന്റെ താഴ്മ എന്ന് പറയുന്നത്. അത് ധരിക്കുന്ന ശുശ്രൂഷയായിരിക്കും നേതൃത്വം ഉണ്ടാകുന്നത്. രണ്ട്, അത് കണ്ണുനീരിന്റെ ശുശ്രൂഷയാണ്. എവിടെ? വിശ്വാസ സമൂഹത്തിന്റെ ആത്മീക പ്രബുദ്ധതയ്ക്കും വിശുദ്ധ ജീവിതത്തിനും കർത്താവായ യേശു ക്രിസ്തു ശിരസ്സോളമുള്ള ആത്മീയ പക്വതയിലേക്കുള്ള പ്രയാണത്തിനും ഒരു സഭാ നേതൃത്വം ചെയ്യണം. ആദ്യ കെട്ടിപ്പൊക്കിയ ഒരു ഷെഡിനകത്ത് പ്രഹസനമായി 4 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ദൈവം മുമ്പാകെ കണ്ണീരൊഴുക്കണം. കാലേബ് തന്റെ മക്കൾക്ക് ആ മലകളിലും താഴ്വരകളിലും ആ നീരുറവുകളെ ഉള്ള സ്ഥലങ്ങളെ കൊടുക്കുന്ന വായിക്കുന്നത്. അതായത് ഹി ഗേവ് ദം അപ്പർ സ്പ്രിംഗ് ആൻഡ് നീദർ സ്പ്രിംഗ് എന്ന വായിക്കുന്നത്. അതായത് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ രാവകൾ കരയുവാൻ നമുക്ക് സാധിക്കണം. സ്വന്തം ശുശ്രൂഷകന്മാർ തങ്ങളുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി കരയണം, തങ്ങളുടെ വിചാരണയിലുള്ള ആട്ടും കൂട്ടങ്ങൾക്ക് വേണ്ടി ദൈവശ്രദ്ധയിൽ കരയണം. അത് കണ്ണുനീരിന്റെ ശുശ്രൂഷയാണ്. 3, അത് കഷ്ടതയുടെ ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കഷ്ടമുണ്ടാകുമെന്നാണ് തിമോത്തിയോസ് പൗലോസ് പറഞ്ഞത്. എഫേസോസിൽ താൻ അനുഭവിച്ചിട്ടുണ്ട്. താൻ എഫേസോസിലെ ശുശ്രൂഷകനായി തിമോത്തിയോസിനെ നിയോഗിക്കുമ്പോൾ അവനോട് പറഞ്ഞു, കഷ്ടത നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അത് ശ്രദ്ധിച്ചോണം. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ കഷ്ടങ്ങളെല്ലാം ഉണ്ടാകും. 4, പ്രയോജനമുള്ളത്, വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനപ്രദമായ യാതൊന്നും മറച്ചു വെക്കാത്ത ശുശ്രൂഷയാണത്. 5, സ്വന്തം പ്രാണനെ സെക്യൂർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത, അതായത് ഫിലിപ്പിയാലെ അപ്പോസ്തലൻ പറയുന്ന പോലെ, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴുകേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സഭാ നേതൃത്വത്തിന്റെ ഏറ്റവും വിലപ്പെട്ടെന്ന് പറയുന്നത് തങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടമാണ്, വിശ്വാസികളാണ്. ആ വിശ്വാസികളുടെ ക്ഷേമമാണ് ഈ സഭാ നേതൃത്വത്തിന്റെ ഏറ്റവും പരമപ്രധാനമാകുന്ന ഉദ്ദേശം. ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷം അറിയിക്കുന്ന കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണമേ ഉള്ളൂ. അതായത് തനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് ലക്ഷ്യത്തിൽ തെറ്റാൻ പാടില്ല. ലക്ഷ്യം തെറ്റിപ്പോകുന്ന ആളുകൾ ധാരാളമുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ തങ്ങളെ ആത്മീയ നേതൃനിരയിലേക്ക് വരികയും അനേകരെ സത്യത്തിന്റെ പാതയിലേക്ക് ആഹ്വാനം ചെയ്യുന്നുള്ള പല ആളുകളും കാലാന്തരത്തിൽ പണവും പ്രതാപവും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും ഒക്കെ കൊതിച്ച് വചനത്തെ ദൃഢവൽഗണിച്ച് അവർ ദൂരേക്ക് പോയി, അവരെ സത്യത്തിൽ അകന്നു പോയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, പൗലോസ് പറയുന്നു, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ മുമ്പാകെ ഒരു ടാർഗറ്റ് ഉണ്ട്, എന്റെ ഓട്ടവും സുവിശേഷത്തിനായി കർത്താവ് ധരിക്കുന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. അടുത്തതായി വായിക്കുന്നത്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ. സ്നേഹിതരെ, നിങ്ങളുടെ ആത്മീയ നേതൃ ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളാണ്, നിങ്ങളുടെ സഭ നന്നാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആരുടെയും മുഖം നോക്കരുത്. കുഷ്ഠരോഗിയുടെ രോഗത്തെ പരിശോധിക്കുന്ന പുരോഹിതനോട് നീ അവന്റെ വടുവിന്മേൽ നോക്കണം എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കരുത്. മുഖത്ത് നോക്കിയാൽ അപ്പൻ, അമ്മ, അളിയൻ, ചിറ്റപ്പൻ, കൊച്ചപ്പൻ, കൊച്ചമ്മ, ചിറ്റമ്മ, വല്യമ്മ, ബന്ധുക്കാരെ, ഈ ബന്ധുക്കളുടെ പരിഗണനയിലൊക്കെ വരും. അതുകൊണ്ട് ചെയ്യണം, മഹാപുരോഹിതനുടെ വടുവിന്മേൽ മാത്രമേ നോക്കാവൂ. ആത്മീക നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾ വിശ്വാസികളെ തരംതിരിച്ച് കാണുകയോ പക്ഷഭേദത്തോടെയോ മുഖദാക്ഷിയോടെയോ കാണുകയോ ചെയ്യാതെ എന്ത് ചെയ്യണം? വസ്തുതകളെ ശരിയായി നോക്കണം, വസ്തുതകളെ മനസ്സിലാക്കണം, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ നേതൃ ശുശ്രൂഷ ചെയ്യണം. ഏറ്റൊടുവിലായി ദുരുപദേശങ്ങൾ, വിപരീത ഉപദേശങ്ങൾക്ക് എതിരെ
തനിക്ക് ശക്തമായിരുന്ന പ്രകാശിതമായ കണ്ണുണ്ടായിരിക്കണം. നിങ്ങളുടെ ഇടയിൽ തന്നെ നൂണ് കിടക്കും. അതായത് ഞാൻ പോയ ശേഷം ആടുകളെ യാതിരിയാത കുടിയിരുന്നാക്കൾ. വിപരീതോപദേശകന്മാർ ദൈവസഭയിൽ നൂണ് കിടന്ന് വിശ്വാസികളെ തകിടം മറിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് സഭാ നേതൃത്വമാണ്. സഭാ നേതൃത്വം അങ്ങനെയുള്ള രംഗങ്ങളിൽ സൂക്ഷിക്കുകയും അത്തരം ചെന്നായികളെ അപ്പോഴേ ചെവിക്ക് പിടിച്ച് പുറത്തു അടിക്കാൻ സാധിക്കുകയും അവൻ ഏത് വലിയ പുള്ളിയാന്ന് പറഞ്ഞാലും സാധിക്കുകയും അതുപോലെ വിശ്വാസികളെ അത് അവർ അത് മുഖാന്തരം ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് വാൺ ചെയ്യാൻ എല്ലാ സർവതാ അദ്ദേഹം സന്നദ്ധനായിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരാത്മീക നേതൃത്വത്തിന്റെ പരമപ്രധാനമായ മാതൃകകളായി അപ്പോസ്തലനായി പൗലോസിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പഠനം ഒരു അല്പമായിട്ടെങ്കിലും നിങ്ങൾക്ക് പ്രയോജനമായി ഭവിച്ചുവെന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മയൊക്കെ ദൈവം ആത്മീയ നേതൃസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും നമുക്ക് ദൈവം പരിമേപ്പിച്ചിരിക്കുന്ന ആ നേതൃസ്ഥാനം എന്താണ്, ശുശ്രൂഷ എന്താണ്, ആ ശുശ്രൂഷ ഏത് നിലയിലാണ് നാം കർത്താവിനോട് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നുള്ളത് ശരിയായ നിലയിൽ അവബോധനം ഉൾക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നാം ഇപ്പൊ കേട്ടതുപോലെ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാക്കി ആ പരസ്യ ശുശ്രൂഷ അതിന്റെ ജീവിതത്തിന്റെ ആ ആ മാതൃകയ്ക്കായി നമുക്ക് അളവുകോലായി സൂക്ഷിച്ചു വന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ നേതൃ ശുശ്രൂഷ മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസഭ അത് കർത്താവിന്റെ വകയാണ്. ആ സഭയിലെ നിയോഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയതാണ്. നാം അതിന് അക്കൗണ്ടബിൾ ആണ്. നമ്മെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് നാം ദൈവസ്ഥനിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. അവ ഈ എബ്രാലേഖനം 13 വായിക്കുന്നത് അവർ കണക്ക് കൊടുക്കേണ്ടവരായാൽ നിന്ദിയണം അവരുടെ ബഹുമാനത്തോടെ ഏർപ്പെടുവിൻ എന്നാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ പഠനം തുറന്നും നിങ്ങൾക്ക് ഈ ക്രിസ്തീയ നേതൃ ശുശ്രൂഷയുടെ യോഗ്യതകൾ എന്നുള്ള വിഷയം കൂടുതൽ പഠിക്കുവാൻ ഒരു സഹായക പാഠമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ പേരിൽ സുവിശേഷൻ ടൈറ്റസ് ഇടയാറില്ല. താങ്ക് യു.